കോഴിക്കോട് വടകര വില്യാപ്പള്ളിയിൽ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ എത്തിങ്ങാറ നൽകിയ പരാതിയിൽ വടകര പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് പ്രദേശത്ത് നിന്ന് 12 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയത്. 3 മാസത്തിനിടെ 30 ചന്ദനമരങ്ങളാണ് മേഖലയിൽ നിന്ന് മുറിച്ചു കടത്ത. അഭിജിത്ത് മുഴുക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, പ്രദേശത്ത് ചന്ദനക്കടത്ത് മാഫിയ സജീവമാകുന്നതിന്റെ സൂചനയില്ലേ? ഇത് നിലവിൽ 30 മരങ്ങൾ മുറിച്ചു കടത്തിയിരിക്കുന്നു. നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട്. ഇതിലൊക്കെ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു? പുരോഗതി എന്താണ്? സുഹൈൽ, ഈ ചന്ദനമരങ്ങളുടെ മോഷണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു പരാതി ഈ പ്രദേശത്തുള്ളവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അവർ ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ചന്ദന മരങ്ങൾ മോഷ്ടിക്കുന്നത് പതിവായിട്ടും വനം വകുപ്പോ പോലീസോ കൃത്യമായി നടപടിയെടുക്കുന്നില്ല എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് യത്തീംഖാനയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്ത് നിന്ന് മേഖലയിൽ നിന്ന് 12 ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ വടകര പോലീസ് കേസെടുക്കുകയും ചെയ്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 3 മാസത്തിനിടെ 30 ചന്ദനമരങ്ങളാണ് ഈ പ്രദേശത്ത് നിന്ന് മോഷണം പോയത്. അതായത് വില്യാപ്പള്ളി, വലിയ മര, മണിയൂർ, പാതിയാരക്കര, കോട്ടപ്പള്ളി, ഇങ്ങനെ ഈ മേഖലകളിൽ നിന്നൊക്കെ ആയാണ് ഇത്തരത്തിൽ ചന്ദനമോഷണം പതിവായത്. ഈ കഴിഞ്ഞ ദിവസം ഈ ചന്ദനമരം മോഷണം പോയത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ നിന്നുള്ള പ്രദേശത്തു നിന്നാണ്. ഇവിടെ കാടുമൂടിയ ഒരു പ്രദേശമായിരുന്നു. പക്ഷേ ഈ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ ചന്ദനമരങ്ങൾ മോഷണം പോകുന്നത് പതിവായിട്ടും ബന്ധപ്പെട്ടവർ പരാതികൾ സ്വീകരിച്ചിട്ടും അല്ലെങ്കിൽ പരാതിയിന്മേൽ ഒരു നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ തുടർന്ന് ഈ നാട്ടുകാരുടെ പരാതിയിന്മേൽ കഴിഞ്ഞ ദിവസമാണ് വനംമന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. ഏതായാലും ഇതിന്റെ തുടർ നടപടി എന്നോണം നിലവിൽ വടകര പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കേസ് എടുത്തിരിക്കുന്നു. അതിന്റെ തുടർ നടപടികളിലേക്ക് വടകര പോലീസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. സുഹൈ, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയിൽ വിശദാംശങ്ങൾ നൽകിയത്. ചന്ദന മാഫിയും സജീവമാകുന്നു.